ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണോ? ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കത് വായിച്ചു നോക്കിയാലോ. ഏതെങ്കിലും തരത്തിൽ മനസ്സിൽ വേദനകൾ ഉള്ളവർ മാത്രം ഈ വീഡിയോ കാണുക, അത്ഭുതം സംഭവിക്കും. നമുക്ക് നോക്കാം. രക്ഷിക്കാൻ കഴിവുള്ള തമ്പുരാൻ്റെ ശാസനയേറ്റ് നമ്മിൽ നിന്നും വിട്ടുപോകേണ്ട തിന്മകൾ, ദുശീലങ്ങൾ, തഴക്കദോഷങ്ങൾ, രോഗപീഠകൾ കർത്താവിനെ സമർപ്പിക്കാം. ജീവിതഭാരം സ്വന്തം ചുമലിൽ വഹിക്കാതെ ദൈവകരങ്ങളിൽ വെച്ച് കൊടുക്കുമ്പോൾ കർത്താവ് താങ്ങിക്കൊള്ളും. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. മനുഷ്യവംശത്തിൻ്റെ പാപഭാരമാകുന്ന കുരിശു വഹിച്ചവനെ നമ്മുടെ ജീവിതഭാരം ഏറ്റെടുത്ത് വഹിക്കുവാനും നമ്മെ സ്വതന്ത്രരാക്കുവാനും കഴിയും. നിന്റെ ഹൃദയച്ചെപ്പിൽ ഒളിച്ചു വച്ചിരിക്കുന്ന സ്വകാര്യ ദുഃഖങ്ങൾ ഈശോയുടെ തിരുഹൃദയത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ ആ ഹൃദയത്തിൽ നിന്ന് പവിത്രമായ സ്നേഹം അരുവിയായി ഒഴുകും. നിന്റെ ഹൃദയത്തിന് കുളിർമയേകും. ഈശോ പറയും, ശാന്തമാവുക, ഞാൻ നിന്റെ ദൈവമാണെന്ന് അറിയുക. നാം ചെയ്യേണ്ടത് ഒന്നു മാത്രം, അവനിൽ വിശ്വസിക്കുക. വിശ്വാസം കൂടുമ്പോൾ ഭയം അകലും, വിശ്വാസം കുറയുമ്പോൾ ഭയം കൂടും. നിന്റെ ജീവിതത്തിൽ തമ്പുരാനെ പരിഹരിക്കാനാവാത്ത പ്രശ്നങ്ങളോ ഇടപെട്ട് ക്രമീകരിക്കാനാവാത്ത തകർച്ചകളോ ഇല്ല. ഹൃദയത്തിൽ ഒരുവനെ അവർണനീയമായ സ്ഥാനം നൽകി ജീവിക്കണം. യേശു ഇല്ലാത്ത മനുഷ്യഹൃദയം, ദാമ്പത്യ സമർപ്പണ ജീവിതം ഈശോ ഉറങ്ങുന്ന തോണിക്ക് തുല്യം. ദമ്പതിമാരെ ഒന്നിപ്പിച്ച തമ്പുരാൻ അവരോടൊപ്പമുണ്ട്. ദാമ്പത്യ ജീവിതം തിരമാലയിൽപ്പെട്ട തോണി പോലെ ഉലയുമ്പോഴും അവിശ്വസ്തതയുടെ സംശയത്തിൻ്റെ ആഴക്കടലിൽ മുങ്ങുമ്പോഴും കര നീട്ടി രക്ഷിക്കാൻ കരുത്തുള്ള ദൈവം കൂടെയുണ്ട് എന്ന് തിരിച്ചറിയുക. നീ അവനെ വിളിച്ചപേക്ഷിക്കുക. ശിഷ്യരെ സന്ദർശിച്ച കർത്താവ് നമ്മളെയും സന്ദർശിക്കും. ജീവിതയാത്രയിൽ കാലിടറുമ്പോഴും വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോഴും നമ്മുടെ ജീവിതം തിരുഹൃദയത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ ആ ദിവ്യഹൃദയത്തിൽ നിന്ന് സ്നേഹം നീർച്ചാലായി നമ്മിലേക്കൊഴുകി നമ്മെ അവിടുന്ന് അനുഗ്രഹിക്കും. കാരണം നമ്മൾ അവിടത്തേക്ക് ബാഹ്യമാനരും പ്രിയപ്പെട്ടവരുമാണ്. വിലക്കെട്ട ലോക സുഖത്തിൻ്റെ പിന്നാലെ പോകാതെ വിലയുള്ളവൻ്റെ വിലപ്പെട്ടതിൻ്റെ പിന്നാലെ പോകുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. വിലപ്പെട്ടതിനെ അല്ലെങ്കിൽ വിലപ്പെട്ടവനെ കിട്ടാൻ വില കൊടുത്ത് ജീവിക്കണം. വിലപ്പെട്ടവനെ നമുക്ക് കൂട്ടായി കിട്ടിയാൽ അതാണ് ജീവിതത്തിൻ്റെ മുതൽക്കൂട്ട്, ജീവിതത്തിൻ്റെ അനശ്വരമായ കൂട്ടുകെട്ട്. എത്ര വലിയ പാപിയായിരുന്നാലും പശ്ചാത്താപത്തോടെ യേശുവിലേക്ക് മടങ്ങി വന്നാൽ ധൂർത്തുപുത്രന് നൽകിയതുപോലുള്ള പരിഗണനയും അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് തരും. ഇനിയുള്ള കാലം യേശുവിനോടൊത്തും യേശുവിനായും ജീവിക്കാം എന്നൊരു തീരുമാനവും കൂടെ നാം എടുത്താൽ ദൈവം ഇപ്രകാരം നമ്മോട് പറയും, ഇസ്രായേൽ ഭവനമേ, നിങ്ങൾ ജനതകളുടെ ഇടയിൽ ശാപമായിരുന്നതുപോലെ ഞാൻ നിങ്ങളെ രക്ഷിച്ച് അനുഗ്രഹമാക്കും. ഭയപ്പെടേണ്ട, കരുത്താർജിക്കുവിൻ, ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹത്വമാക്കും. അങ്ങനെ നീ ഒരനുഗ്രഹമായിരിക്കും. ഈ നാളുകളിൽ ദൈവം വാഗ്ദാനം ചെയ്ത അനുഗ്രഹത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയിലേക്കും കൃപയുടെ നിറവിലേക്കും നമ്മുടെ ജീവിതങ്ങൾ നയിക്കപ്പെടാൻ പാപവിമോചകനായ യേശുവിനോട് നമ്മുടെ ജീവിതങ്ങളെ സൗഖ്യപ്പെടുത്തുവാൻ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇതിനായി പരിശുദ്ധാരൂപിയുടെ സഹായം നമുക്ക് തേടാം. പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ വേദനകൾ പുറത്തേക്ക് വരുന്ന വിധത്തിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുക. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ നിലവിളി ദൈവം തീർച്ചയായും കേൾക്കും. ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, താങ്ക് യു.